ട്രെയിനിലെ യുദ്ധത്തിൻ്റെ തീവ്രമായ മുഖങ്ങൾ അതിൻ്റെ വാർത്തകളാണ് നമ്മൾ ഈ മണിക്കൂറിൽ വളരെ വിശദമായി വിശദമായിപ്പോയത് ഇനി മറ്റു പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് വേഗം പോകുന്നു അതിൽ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം നാളെ കൊച്ചിയിൽ തുടങ്ങുകയാണ് മറൈൻ ഡ്രൈവിൽ കോവിഡ് പ്രോട്ടോകോൾ പരിഗണിച്ച് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് സമ്മേളനം സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും സമ്മേളന നടപടികൾക്ക് നടപടിക്രമങ്ങൾക്ക് അന്തിമ രൂപം നൽകുകയാണ് ലക്ഷ്യം കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയഞ്ച് വയസ്സ് പിന്നോട്ടവരെ ഒഴിവാക്കണമെന്ന നിർദ്ദേശം പാലിക്കുമെന്ന് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിരുന്നു സമ്മേളന വേദിക്കിടയിൽ നിന്ന് ആർ അജയ് ഘോഷ് വരുന്നുണ്ട് അജയ് ഘോഷ് ഞാനെന്ന് പറയുമായിരുന്നു സാധാരണ ഒരു സി പി എം സമ്മേളനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ അതിൽ നടക്കുന്ന രഹസ്യ ചർച്ചകൾ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇത്തവണ അത്ര വലിയൊരു അധ്വാനത്തിന് വലിയ സാധ്യതയില്ല സ്കോപ്പില്ല എന്ന് തോന്നുന്നു പക്ഷേ എങ്കിൽ പോലും അറിയേണ്ടത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ നിര നേതാക്കൾ ഇത്തവണ പ്രായപരിധിയിൽ പുറത്തു പോകാൻ സാധ്യതയുണ്ട് എന്തൊക്കെയാണ് സമ്മേളനത്തിൻ്റെ വിശദാംശങ്ങൾ ആ ശരിയാണ് പി ജി പി ജി പറയുന്നത് വലിയ ഉത്സവ അന്തരീക്ഷത്തിലാണ് സാധാരണ നമ്മൾ ഈ സി പി എം സമ്മേളനങ്ങളെ പരിഗണിക്കാറ് പക്ഷേ ഇത്തവണ ഈ യുദ്ധത്തിൻ്റെ കെടുതികൾ ലോകമാസകലം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ടും വിഭാഗീയതയുടെ കുടുങ്കാറ്റികളൊന്നും തന്നെ പാർട്ടിയിൽ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടും അത്രമേലൊരു വലിയ വാർത്താ പ്രാധാന്യത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നില്ല എങ്കിലും ഈ ഇരുപത്തി പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ട് നടക്കുന്ന സംസ്ഥാന സമ്മേളനം ഈ പാർട്ടിയുടെ ഈ സമീപകാല ചരിത്രത്തെ സംബന്ധിച്ച് വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള

പുതുമുഖം നൽകുന്ന സംഭവം തന്നെയായിരിക്കും അവർ നമ്മുടെ ഈ ജില്ലാ സമ്മേളനങ്ങളൊക്കെ കണ്ടതാണ് എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി വെച്ചുകൊണ്ട് അവരുടെ കമ്മിറ്റികളെല്ലാം വളരെ വലിയ രീതിയിൽ പുനഃസംഘടിപ്പിച്ചിരിക്കുന്ന പുതിയ ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ നമുക്ക് അനുവദിച്ച ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് എഴുപത്തിയഞ്ച് വയസ്സിൻ്റെ പ്രായപരിധി സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലുമൊക്കെ കർക്കശമാക്കാൻ പോവുകയാണ് അങ്ങനെയെങ്കിൽ നിലവിലുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ആനത്തലവട്ടമാനന്ദനും എം എം മണിയും അടക്കം ഒരു ആറ് നേതാക്കളെങ്കിലും ക്ക് പുറത്തേക്ക് പോവുകയും സംസ്ഥാന സമിതിയിൽ ഒരു പതിനഞ്ച് അംഗങ്ങളെങ്കിലും മാറി പുതിയ ആളുകൾ വരികയും ചെയ്യും ഈ വരുന്ന ആളുകൾ യുവാക്കൾക്കും സ്ത്രീകൾക്കും വലിയ പരിഗണന പാർട്ടി ജില്ലാ സമ്മേളനങ്ങൾ നട നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതേമാതിരി തന്നെയുള്ള ഒരു അഴിച്ചുപണി സംസ്ഥാന നേതൃത്വത്തിലും ഉണ്ടാകും സ്വാഭാവികമായിട്ടും ഒരു പുതുമ പാർട്ടിയിലേക്ക് വരുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഇത്തവണത്തെ സമ്മേളനത്തിനുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ചരിത്രത്തിൽ എൽ ഡി എഫിന് വലിയൊരു സ്ഥാനം നൽകിക്കൊണ്ടൊരു തുടർഭരണം കിട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ചൊരു കുറിച്ചൊരു മാർഗ്ഗരേഖ വളരെ വിശദമായിട്ട് സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യുന്നുണ്ട് ഒരു ദിവസം എടുത്തുള്ളൊരു ചർച്ച ഒരു പ്രത്യേക രേഖ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ചർച്ചയാണ് ാണ് അതും ഈ സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കും പിന്നീട് പി ജി പറഞ്ഞതുപോലെ നേരത്തെ ഉള്ള തരത്തിലുള്ള വലിയ വിഭാഗീയതകളൊന്നും നമ്മൾ കാണുന്നില്ല ഒറ്റപ്പെട്ട തരത്തിലുള്ള ചില പ്രശ്നങ്ങളാണുള്ളത് അതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി ചർച്ച ചെയ്യും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മൂന്നാം ടേം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും നാളെ സമ്മേളന നടപടികൾ തുടങ്ങും നമുക്കിപ്പോൾ തന്നെ ഇവിടെ കാണാം അത്യാവശ്യം ഈ മറൈൻ ട്രൈവൽ സംവിധാനങ്ങളെല്ലാം ഒരുക്കി അതിൻ്റെ ഘട്ട മിനുക്ക് പണികൾ നേതാക്കളൊക്കെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ അടുത്ത ബുള്ളറ്റിനുകളിലേക്ക് കൂടുതൽ വിശദാംശങ്ങളും വിവരങ്ങളും നമുക്ക് കൊടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം പി ജി ശരി അജയ്ഘോഷ് എന്തായാലും ഇത്തവണ സി പി എം സമ്മേളനത്തിൻ്റെ വലിയ തോതിലുള്ള ആഘോഷങ്ങൾ വാർത്തകളിൽ ഇടം പിടിക്കാതെ പോയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ യുക്രൈൻ റഷ്യ സംഘർഷം തന്നെയാണ് അതിലും പോളിങ് ബ്യൂറോ എടുത്തൊരു നിലപാടിനെ പലർക്കും പല തരത്തിലുള്ള വിമർശങ്ങളുണ്ടായിരുന്നു കാരണം പുടിനെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നുമില്ല തള്ളിക്കളയുന്നുമില്ല റഷ്യയ്ക്ക് നേർ നടത്തുന്ന ഈ പലതരത്തിലും റഷ്യയുടെ പരമാധികാരം ചോദ്യം ചെയ്യാൻ വേണ്ടി നടത്തിയ നീക്കങ്ങളെ ന്യായീകരിക്കുന്നില്ല പക്ഷേ അതേസമയം തന്നെ യുക്രൈനിലുള്ള സൈനിക നടപടിയെ ന്യായീകരിക്കുന്നില്ല എന്നുള്ളതാണ് സി പി എം മുതലെടുത്ത നിലപാടെന്തായാലും സംസ്ഥാന നേതൃതലത്തിൽ പ്രധാനപ്പെട്ട ഒരുപാട് മുഖങ്ങൾ ഇത്തവണ പ്രായപരിധിയുടെ പേരിൽ മാറാൻ സാധ്യതയുണ്ട് മുഖ്യ